നമസ്കാരം, അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. തരീട എന്ന പേരത്ര നല്ലതല്ല എന്ന് പലരും സ്നേഹബുദ്ധ്യ ഉപദേശിച്ചു. അതിൻ്റെ പേരിൽ അമേരിക്കൻ തരീട എന്നുള്ളത് അമേരിക്കൻ വീക്ഷണം എന്നൊന്ന് ആക്കി പരിഷ്കരിക്കുകയാണ്. എന്തായാലും തരീടയായിരുന്നു എനിക്കിഷ്ടം. നമ്മുടെ സ്വഭാവമായിട്ട് ഇണങ്ങിപ്പോകുന്നൊരു ഒരു പേരായിരുന്നു. പക്ഷേ എന്തായാലും ഒരു വീക്ഷണം എന്നൊന്ന് ഇട്ടു നോക്കാം. പിന്നെ ഏ റോസ് ഈസ് എ റോസ്, പിന്നെ ഏത് പേരിട്ട് വിളിച്ചാലും പിന്നെ റോസ് റോസ് തന്നെ എന്ന് പറഞ്ഞതുപോലെ, ഇപ്പോൾ തരീട എന്ന് പറഞ്ഞാലും വീക്ഷണം എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ഇന്ന് സംസാരിക്കുന്നത് ഈ സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങളെ പറ്റിയാണ്. ഈ ആഴ്ച സീറോ മലബാർ സഭയ്ക്ക് വളരെ സുപ്രധാനമാണെന്നാണ് പറയുന്നത് എന്നാണ് സൂചന. പറയുന്നത് മാത്രമല്ല, അങ്ങനെയാണ് സൂചന. അതായത് കർദിനാൾ മാർ ആലഞ്ചേരി, മേജർ ആർച്ച് ബിഷപ്പ്, സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് ഈ 13-ാം തീയതി, അതായത് ബുധനാഴ്ച, സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. കപിൽ സിബാലാണ് കാര്യപ്പെട്ട വക്കീലാണ്, അദ്ദേഹമാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത്, കർദിനാളിന് വേണ്ടി ഹാജരാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം 14-ാം തീയതിയാണ് ഈ കൊച്ചിയിലെ കീഴ്ക്കോടതി മുമ്പാകെ അദ്ദേഹം ക്രിമിനൽ കേസിൽ ഹാജരാകേണ്ടത്. അപ്പോൾ പിന്നെ കർദിനാൾ ഹാജരാകുന്നതിൽ നിന്ന് കീഴ്ക്കോടതികൾ പിന്നെ അതിനൊരു വിടുതൽ നൽകിയിട്ടില്ല. അദ്ദേഹം ഹാജരാകണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിനൊരു പ്രത്യേക പരിഗണനയൊന്നും നൽകിയില്ല. അതിനെതിരെ അദ്ദേഹം കൊടുത്ത പിന്നെ ഹർജി ഹൈക്കോടതി തള്ളിക്കളയുകയും ചെയ്തു. അങ്ങനെ ആ പശ്ചാത്തലത്തിലാണ് ആ കാര്യം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. അതിനു പുറമെ മറ്റ് കേസുകളും പിന്നെ ഈ സീറോ മലബാർ സഭയുടെ ഈ പിന്നെ മറ്റ് കേസുകളും ഇതോടൊപ്പം പരിഗണനയ്ക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ വരുമെന്ന്. അപ്പോൾ ഈ സുപ്രീം കോടതി 13-ാം തീയതി കർദിനാൾ ആലഞ്ചേരി നേരിട്ട് കേസിൽ അവിടെ കോടതിയിൽ ഹാജരാകേണ്ടതില്ല എന്ന് വിധിച്ചാൽ പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് അങ്ങനെയല്ല വിധിക്കുന്നതെങ്കിൽ അദ്ദേഹം ഹാജരാകണം. സാധാരണ ഏതൊരു പൗരനെയും പോലെ ഒരു ക്രിമിനൽ കേസിൽ അദ്ദേഹം ഹാജരാകണം എന്നാണ് വിധിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പം ആരെങ്കിലും ഒരു ക്രിമിനൽ കേസ് കൊടുത്തു, ഏതും സഭയുടെ ഒരു കുഞ്ഞാട് തന്നെയാണ് കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം സഭയ്ക്കിട്ട് പാറ വെക്കുന്നതും കുഞ്ഞാടുകൾ തന്നെയാണ്. ഈ പിന്നെ മെത്രാന്മാരുടെയും ബിഷപ്പുമാരെയൊക്കെ അവരെ പഠിപ്പിച്ചത് ശരിയല്ലാത്ത ആളുകളാണ് പോയി ചെയ്യുന്നത്. അപ്പം എങ്ങനെയായാലും ഈ സഭയുടെ സ്വത്ത് വിറ്റത് സംബന്ധിച്ചാണ് ഈ കേസ്. അപ്പോൾ അതിൽ പിന്നെ ചീറ്റിങ്ങും കള്ളത്തരവും ഒക്കെ കാണിച്ചു എന്നുള്ള പിന്നെ അതൊന്നും കാണിക്കാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ബിഷപ്പുമാരും സഭയും ഒക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളത് പിന്നെ ആർക്കും ആരും പിന്നെ അങ്ങനെ ചെയ്യുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. സഭയിലുള്ള ആളുകൾക്ക് പോലും അങ്ങനെ സഭ സ്വത്തുണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. സഭയെന്ന് പറഞ്ഞാൽ സ്വത്തല്ലല്ലോ. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 14-ാം തീയതി ഈ കീഴ്ക്കോടതിയിൽ പിന്നെ കർദിനാൾ പിന്നെ നേരിട്ട് ഹാജരാകേണ്ടി വരുമോ എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. മറ്റ് രണ്ട് പിന്നെ എതിർ പിന്നെ രണ്ട് പ്രതികൾ പിന്നെ ഫാദർ ജോഷ് പിന്നെ ജോഷുവ പുതുവ പിന്നെ സാജു വറീസ് അയാള് അവർ രണ്ടുപേരും നേരത്തെ തന്നെ ജാമ്യം എടുത്തിരുന്നു, കോടതിയിൽ ചെന്ന് ജാമ്യം എടുത്തിരുന്നു. അപ്പോൾ കർദിനാൾ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും സ്ഥാനവലുപ്പവും ഒക്കെ കാണിച്ചാണ് നേരിട്ട് ഹാജരാകുന്നതെന്ന് പിന്നെ ഒഴിവാക്കണമെന്നും പറഞ്ഞ് ഹർജി നൽകിയത്. അത് രണ്ട് കോടതികൾ ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞു. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ എന്താണ് വരുന്നത് എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ പോയി ജാമ്യം എടുക്കുന്നത് ഒരു വലിയൊരു ആനക്കാര്യമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അതേസമയം തന്നെ ഒരു സഭയുടെ തലവൻ അവിടെ പോയി പിന്നെ ജാമ്യം എടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് അതിൽ ഒരു കഷ്ടമുണ്ട് താനും. അപ്പോൾ എങ്ങനെയായാലും അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണല്ലോ. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി എങ്ങനെയായിരിക്കുമെന്നാണ് കാണേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ കേൾക്കുന്ന റൂമേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഈ സീറോ മലബാർ സഭയുടെ തലവനാണ് അദ്ദേഹം. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം അവിടെ പോയി പിന്നെ കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ട ഒരു സ്ഥിതി വരരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്നാണ് വത്തിക്കാൻ്റെ ഒരു നിലപാട് എന്നാണ് ചില ആളുകൾ പറയുന്നത്. സത്യമാണോ എന്തോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനു മുമ്പ് സ്ഥാനം ഒഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് ജാമ്യം എടുക്കും എന്നുള്ള രീതിയിൽ ചിലർ പറയുന്നു. അതൊക്കെ എത്ര കണ്ട് സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇങ്ങനെയുള്ളൊരു കേസുണ്ടായതും ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടായതും ആദ്യം ഈ ഭൂമി കച്ചവടത്തിൽ തന്നെ അതിലാ സുതാര്യതയും സത്യസന്ധതയും ആദ്യം മുതലേ ഇല്ലായിരുന്നു. അവിടാണ് ഈ പ്രശ്നം പറ്റുന്നത്. സഭ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഈ സഭയുടെ നേതൃത്വം ചെയ്യുന്ന ഓരോ കാര്യത്തിലും ആ സത്യസന്ധതയും സുതാര്യതയും ഇല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ കാപട്യം കാണിച്ചും അങ്ങനെ ചെയ്യേണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന സഭ തന്നെ അല്ലെ സഭാ നേതൃത്വം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അത് സങ്കടകരമാണ്. മേലില്ലെങ്കിലും അത് ആവർത്തിക്കരുത്. സ്വത്തിനോട് സഭയ്ക്കിപ്പോൾ സ്വത്ത് വേണ്ട എന്ന് പലരും പറയും. സ്വത്തില്ലാതെ നമുക്ക് സഭയ്ക്ക് നിലനിൽക്കാനാവില്ല. വൈദികരും കന്യാസ്ത്രീകളും അല്ലെങ്കിൽ സ്കൂളും കോളേജും
ഇതൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോകാനും ആവില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വത്തും പണവും ഒക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് സത്യസന്ധവും സുതാര്യവുമായിരിക്കണം. അവിടാണ് പിന്നെ പ്രശ്നമിരിക്കുന്നത്. പിന്നെ ഈ പ്രശ്നം വഷളാക്കിയ നമുക്കറിയാം എറണാകുളത്തെ മുന്തിയ കത്തോലിക്കർ, അവരാണ് ഇതിൽ ഈ സഭാസ്വത്തിൻ്റെ കാര്യത്തിൽ, അതായത് രൂപതയുടെ സ്വത്ത്, കത്തോലിക്കാ സഭയുടെ സ്വത്തല്ല, രൂപതയുടെ, അതിരൂപതയുടെ സ്വത്ത്, അത് വരത്തനായ ഒരു മെത്രാപ്പൊലീത്ത കൊണ്ടുപോയി വിറ്റു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം. ഇപ്പം ഈ ഏകീകൃത കുർബാനയെ പറ്റിയൊക്കെ വലിയ ബഹളം വെക്കുമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഒരു വരത്തൻ ബിഷപ്പ് വന്നിട്ട് ഞങ്ങളെ ഭരിക്കുന്നു, അദ്ദേഹം പിന്നെ ഞങ്ങളുടെ സ്വത്തുക്കൾ കുറേ വിറ്റ് തുലച്ചു, ഇങ്ങനെയുള്ള ആ മനസ്ഥിതിയിൽ നിന്നാണ് ഈ മുന്തിയ കത്തോലിക്കാവാദം ഉണ്ടാകുന്നതെന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അതാരും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. എങ്ങനെയായാലും ജസ്റ്റിസ് സിറിയക് ജോസഫ് ഈയിടയ്ക്ക്, അദ്ദേഹം നല്ല വിശ്വാസിയാണ്, അദ്ദേഹം വളരെ ദുഃഖത്തോടുകൂടി ആലഞ്ചേരി പിതാവിനെയും താഴത്ത് പിതാവിനെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിനെതിരെ സഭാ നേതൃത്വത്തിൽ നിന്നാണെന്ന് തോന്നുന്നു ഇവര് എതിർ വീഡിയോ ഇട്ടു. ഇദ്ദേഹം ഒരു ഒരു ഉടക്കൻ പാർട്ടിയാണ്, പണ്ട് സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്നപ്പം അന്ന് നാല് ജഡ്ജിമാർ പിന്നെ പത്രസമ്മേളനം നടത്തി, അതിലൊരാളായിരുന്നു. അതിന് പുറമേ ഇദ്ദേഹം ഈ എറണാകുളംകാർ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, ഇതേവരെ മിണ്ടിയിട്ടില്ല. അവിടെ ബിഷപ്പിൻ്റെ മുട്ടുകാല് തല്ലി പിടിക്കുന്നു, അടിച്ച് ശരിപ്പെടുത്തുന്നു ഒക്കെ പറഞ്ഞതിന്, അല്ലെങ്കിൽ അവിടെ പോയി ഈ സഭാസ്ഥാനത്ത് പോയി നിരാഹാരം കിടക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും, അതിനെതിരെ ഒന്നും ഒരക്ഷരം വേണ്ടിയിട്ടില്ല, ഇപ്പോഴാണ് സംസാരിക്കുന്നതെന്നൊക്കെയാണ് ഇതിന് എതിരായിട്ട് പറയുന്നത്. എങ്ങനെയായാലും അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പറച്ചിലൊരു ദുരുദ്ദേശം കണ്ടെത്തേണ്ട കാര്യമില്ല. ഈ ഏകീകൃത കുർബാനയെപ്പറ്റി ബഹളമുണ്ടാക്കുന്നവർ ഇത്രയും ഏതാ 22 വർഷം മുമ്പ് എടുത്തൊരു തീരുമാനമാണ്, അതിപ്പോൾ നടപ്പാക്കണം എന്നേ പറയുന്നുള്ളൂ. പക്ഷെ അതിൽ ഒരു കടുംപിടുത്തം എന്തിനാണെന്ന് നമുക്കും മനസ്സിലാവുന്നില്ല. ഈ കുർബാന അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാലും ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നാലും അതിനൊരു ഒരു പ്രശ്നം എന്താണെന്ന് നമുക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. അതുതന്നെയല്ല, അത് വിശ്വാസികളെ ബാധിക്കുന്നൊരു കാര്യവുമല്ല, വിശ്വാസികൾക്കത് ഇടപെടേണ്ട കാര്യം പോലുമല്ല, അത് വൈദികരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവരങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നോ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നോ, അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നാൽ മുന്നിൽ നിൽക്കുന്ന നല്ല സുന്ദരി പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകും, അവരെയൊക്കെ കാണുമ്പം പിന്നെ ചെറുപ്പക്കാരൻ അച്ഛന്മാർക്ക് പിന്നെ കുരു പൊട്ടും എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പിന്നെ അൽത്താരയ്ക്ക് അഭിമുഖമായിട്ട് തന്നെ കുർബാന മതിയെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അതിൽ എത്ര കണ്ട് സത്യമുണ്ടെന്ന് അറിഞ്ഞുകൂടെ, അത് കലദായവാദത്തിൻ്റെ ഒരു പിന്നെ പ്രതിഫലനമാണെന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത്. അപ്പോൾ കലദായവാദം എന്ന് പറഞ്ഞാൽ ഈ ലത്തീൻകാർ വരുന്നത് വരെ, അതായത് പോർട്ടുഗീസുകാർ വരുന്നവരെ നമ്മളൊക്കെ കലദായവാദിയുടെ കലദായ വിഭാഗമായിരുന്നു, കലദായ ആ രീതിയിലായിരുന്നു പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ലത്തീൻ രൂപതയുടെ ലത്തീൻ രീതിയിലുള്ള കുർബാനയും അല്ലെങ്കിൽ ലത്തീൻ രൂപതയിലുള്ള വിശ്വാസങ്ങളും എല്ലാം വന്നു കയറുന്നത്, റോമൻ കത്തോലിക്കരായി മാറിയത്. അപ്പോൾ അത് മറന്നു പോകേണ്ട കാര്യമില്ല, പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ പൂർണ്ണമായിട്ട് തിരിച്ചു പോകേണ്ടതല്ല, നമുക്ക് യോഗ്യം ആവശ്യമുള്ള കാര്യത്തിലേക്ക് തിരിച്ചു പോകാം, അല്ലാത്ത കാര്യങ്ങളിൽ തിരിച്ചു പോകേണ്ടതുമില്ല എന്ന് വേണം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു കടുംപിടുത്തം പിടിക്കേണ്ട ഒരു കാര്യമാണോ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്തായാലും ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ലത്തീൻ സഭ തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സമരത്തിനിറങ്ങിയതും. ആ സമരം മിക്കവാറും പരാജയപ്പെട്ടിരിക്കും. പരാജയപ്പെട്ടുവെങ്കിലും ആ വിഴിഞ്ഞം എന്നതും മത്സ്യത്തൊഴിലാളി എന്നതും കേരളമാകെ കേരളത്തിൻ്റെ അത് മനസാക്ഷിയിൽ അവർ കയറിപ്പറ്റി. അവർ വിജയിച്ചാലും ഇല്ലെങ്കിലും ഇനി ഒരിക്കലും അവരെ മറക്കുകയില്ല കേരള ജനത. വിഴിഞ്ഞത്തെയും കേരളത്തിലെ ആ മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാടിനെയും അവർ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. വിഴിഞ്ഞം തുറമുഖം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ അത്രയും വലിയൊരു തുറമുഖം വന്നു കഴിഞ്ഞാൽ ആ തൊഴിലാളികളുടെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യമൊക്കെ പോക്കാണെന്നുള്ള കാര്യത്തിൽ സന്ദേഹമില്ലതാനും. കാരണം അവർക്ക് മീൻ പിടിക്കാൻ ശരിയായിട്ട് മീൻ പിടിക്കാൻ പോകാൻ പറ്റുമോ? കടൽ പിന്നെ കടൽ തീരങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവരുടെ ജീവിത പ്രശ്നമാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അതിലേറ്റവും സന്തോഷകരമായ ഒരു കാര്യം അതിൽ അവരുടെ സമരം വിജയിച്ചാലും ഇല്ലെങ്കിൽ ആ സമരം നയിക്കാനായിട്ട് വൈദികർ അവരാ ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവിടെയാണ് ഇതിപ്പം വൈദികരെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. വൈദികർക്ക് അവരൊക്കെ പുട്ടടിച്ചുകൊണ്ട് അവരുടെ പിന്നെ മേടകളിൽ ഇരുന്നാൽ മതി, ആളുകളെ ഭരിച്ചും ഒക്കെ ഇരുന്നാൽ മതി. അതിന് പകരം അവർ ജനങ്ങളോടൊപ്പം ഇറങ്ങി വരാനും അടികൊള്ളാനും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കാനും അവർ തയ്യാറായി എന്നുള്ളത് വലിയൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്. ഈ സഭയിലെ വൈദികർ ഈ ജനങ്ങളുടെ പ്രശ്നത്തിൽ അവർ മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം വൈദികരായതുകൊണ്ട് ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് വൈദികർ നേതൃത്വം കൊടുത്തു എന്നുള്ളത് വലിയൊരു അപരാധമായിട്ട് പറയുന്നുണ്ട്. അത് എന്താ കുഴപ്പമായിരിക്കുന്നത്? വൈദികരെന്താ രണ്ടാം കിട പൗരന്മാരാണോ? അപ്പം ശരിയായ കാര്യത്തിൽ വൈദികരാണോ മുല്ലാക്കയാണോ അല്ല പൂജാരിയാണോ എന്നുള്ളതല്ല പ്രശ്നം, അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമായിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇവരെ ആ ദന്തഗോപുരം വിട്ട് ജനങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വരാൻ അവർ തയ്യാറായി എന്നുള്ളത് വലിയൊരു കാര്യമാണ്, വലിയൊരു മാറ്റമാണ്. അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതുമാണ്. അത് ആ മാറ്റം സിറോ മലബാർ സഭയിലും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. വൈദികർ
അങ്ങനെ പിന്നെ ദന്തകോരത്തിരിക്കേണ്ട ആടുകളല്ല എന്നുള്ള ആ ഒരു സ്ഥിതി വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ഈ ആഴ്ച കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്ന്. ഇത്രയുമാണ് ഇതേപ്പറ്റി സംസാരിക്കുന്നത്.